വിരമിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിൽ നിന്ന് മടങ്ങുന്നത്. വി എസ് രഞ്ജിത്ത്, നമ്മൾ പല ദുരന്ത മേഖലകളിലേക്ക് പ്രധാനമന്ത്രിമാർ വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ സംഭവിച്ച ഒരു പ്രകൃതിക്ഷോഭമാണ്. ദില്ലിയിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിൽ ഒതുക്കാമായിരുന്നു. എന്നാൽ ഈ ദുരന്തത്തിൽ ലഭിച്ച 3 വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ, അതിലെ ഉള്ളടക്കം, ഒപ്പം ലഭിച്ച ആകാശ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷം ആ ദുരന്ത മേഖലയിലേക്കെത്തി നേരിട്ട് മനസ്സിലാക്കി അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്നാണ് പ്രഖ്യാപിക്കുന്നത്. കേരളത്തെ മറ്റൊന്നായി കാണുന്നില്ല, വേറിട്ടല്ല കാണുന്നത്. ഈ ദുരന്ത വേളയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. മാനവികതയുടെ വലിയൊരു സന്ദേശം, അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം, ചേർത്ത് പിടിക്കണം, കൈപിടിച്ച് കയറ്റണം എന്ന് ആ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടല്ലേ നരേന്ദ്രമോദി മടങ്ങുന്നത്. വി എസ് രഞ്ജിത്ത്. തീർച്ചയായിട്ടും അഭൂതപൂർവമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു. 3 മണിക്കൂർ നിശ്ചയിച്ചു, 4 മണിക്കൂറിലധികം 5 മണിക്കൂറോടടുത്ത് അദ്ദേഹം ഇവിടെ ചെലവഴിച്ചിരിക്കുന്നു. ഇതാ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററുകൾ രണ്ടും ഒരുമിച്ച് പറന്ന് ഉയരുകയാണ്. ഈ ഹെലികോപ്റ്ററുകൾ കണ്ണൂർ വിമാനത്താവളം ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ കേരളം അതീവ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ കാഴ്ച കാണുന്നത്. കാരണം പ്രധാനമന്ത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സഹായഹസ്തം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ കേരളത്തിനൊപ്പം, കേരളത്തിന്റെ ആവശ്യത്തിനൊപ്പം എന്നുള്ളൊരു പ്രഖ്യാപനം, വലിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് നരേന്ദ്രമോദി പിൻവാങ്ങുന്നത്. സ്വാഭാവികമായിട്ടും വരുമ്പോൾ എന്തു പ്രതീക്ഷിച്ചുവോ അതോടൊപ്പം ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി മടങ്ങിപ്പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററുകൾ പറന്നുയരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അത് പറന്നുയർന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തും. അവിടെ വെച്ചായിരിക്കും അദ്ദേഹം മടങ്ങിപ്പോവുക. അദ്ദേഹത്തെ കണ്ട ശേഷം മന്ത്രിമാരും ബി ജെ പി നേതാക്കന്മാരും എല്ലാം ആ ഹെലിപ്പാഡിൽ നിന്ന് പിറകിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വിമാനം പറന്നുയരുകയാണ്, ഈ ഹെലികോപ്റ്റർ പറന്നുയരുകയാണ്. ഹെലികോപ്റ്റർ കണ്ണൂർ വിമാനത്താവളത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് പുറപ്പെടുക. ഏതായാലും രാവിലെ 12 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. 12 മണിക്ക് അദ്ദേഹം ആകാശ കാഴ്ചകൾ കണ്ടു, ആകാശ നിരീക്ഷണം നടത്തി, ചുരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമുള്ള ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചു. അതിനുശേഷം എസ് കെ എം ജെ ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങി റോഡ് മാർഗത്തിൽ വീണ്ടും ചുരൽമല ഭാഗത്തേക്ക് പോയി. അവിടെ ബെയിലിപ്പാലത്തിൻ്റെ സമീപത്ത് കരസേന അംഗങ്ങളുമായി സംസാരിച്ചു. അതിന് തൊട്ടടുത്ത് അദ്ദേഹം വെള്ളരിമല സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയി. അവിടെ ഈ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു, ആ തകർന്ന സ്കൂൾ കണ്ടു. അവിടുത്തെ നാട്ടുകാരുമായി സംസാരിച്ചു, ജില്ലാ കലക്ടറുമായി സംസാരിച്ചു. ചീഫ് സെക്രട്ടറി അവിടെ നിന്ന് കാര്യങ്ങൾ വിശദമായി തന്നെ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. അതിനുശേഷമാണ് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിയത്. മേപ്പാടിയിലെ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലേക്കാണ് അദ്ദേഹം എത്തിയത്. അവിടെ എത്തി അവിടുത്തെ അന്തേവാസികളെ, 12 പേരെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടത്. അതിൽ കുട്ടികളുണ്ടായിരുന്നു, മുതിർന്നവരുണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. അവരോടെല്ലാം അദ്ദേഹം സംസാരിച്ചു, ഉള്ളിലേക്കുന്ന അവരുടെ അനുഭവങ്ങൾ കേട്ടു. അതിനുശേഷമാണ് അദ്ദേഹം പരിക്കേറ്റവരെ കാണാൻ വേണ്ടി വിംസാശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. അവിടെ മരണത്തെ മുഖാമുഖം കണ്ട, ദുരന്തത്തെ അതിജീവിച്ച ആ 4-5 ആളുകളെ നേരിട്ട് കണ്ടു. അവർക്കെല്ലാം ഭാഷ അറിയാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ സാന്ത്വന വാക്കുകൾ മനസ്സിലായി. അവരോടെല്ലാം സംസാരിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടു. അതിനുശേഷമാണ് കലക്ട്രേറ്റിലേക്ക് എത്തിയത്. കലക്ട്രേറ്റിലെത്തി ഔദ്യോഗികമായി തന്നെ മെമ്മോറാണ്ടം മുഖ്യമന്ത്രി സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രസന്റേഷനായി അവതരിപ്പിച്ചു. ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായ തോതിൽ സംസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു, കുട്ടികൾക്കുള്ള പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യത്തിനൊപ്പം ദുരന്ത മേഖലയിൽ അതിജീവനം കൊതിക്കുന്ന മനുഷ്യർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് ശേഷമാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങിയത്. ഇപ്പോൾ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററുകൾ പറന്നുയരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ആ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം ഇവിടെ നിന്ന് പറന്നുയരും. അദ്ദേഹത്തെ യാത്രയാക്കാൻ വന്ന മന്ത്രി കെ രാജൻ, ഒ ആർ കേളു തുടങ്ങിയ ആളുകളൊക്കെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഓരത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ പറന്നുയർന്ന ശേഷമായിരിക്കും അവർ കലക്ടറേറ്റിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ടായിരിക്കുക. ഒരു ഭരണ സംവിധാനം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ദുരന്തമുഖത്ത് എങ്ങനെ കൈകോർക്കുന്നു എന്നുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം രാഷ്ട്രീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രസ്താവനയോ പരാമർശമോ ഒന്നും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു ഉപാധികളില്ലാത്ത പിന്തുണയാണ് കേരളത്തിനും കേരള സർക്കാരിനും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ആ ഉപാധികളില്ലാത്ത പിന്തുണ പ്രഖ്യാപിച്ച് നരേന്ദ്രമോദി കൽപ്പറ്റയിൽ നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങുകയാണ്. സന്ദർശനത്തിന് നിശ്ചയിച്ചിരുന്ന സമയത്തിൽ വൈകൽ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സഹായത്തിൽ ആ വൈകൽ ഉണ്ടാകില്ല.
വയനാട്ടിലെ മനുഷ്യർക്ക് അവരുടെ ദുരന്തത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവരുടെ വേദന പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്കാവശ്യമായ സഹായം വയനാട്ടിൽ വന്ന് ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മനം കീഴടക്കിയാണ് പ്രധാനമന്ത്രി ഇക്കുറി മടങ്ങുന്നത്. രഞ്ജിത്ത്, ഇതുവരെ വന്നുപോയതുപോലെയല്ല ഇക്കുറി പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവ്. കേരളത്തിന്റെ ഹൃദയം കീഴടക്കിക്കൊണ്ടാണ്, കേരളം ആവശ്യപ്പെട്ടത് എന്താണോ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനാ ഹെലികോപ്റ്റർ, അദ്ദേഹത്തിനോടൊപ്പം വന്നവരെയും വഹിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ ഹെലികോപ്റ്റർ, അവ കണ്ണൂർ വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നുയരുകയാണ്. വയനാട്ടിൽ ഇന്ന് രാവിലെ 11:50 എത്തിയതാണ് പ്രധാനമന്ത്രി. ഇപ്പോൾ സമയം 5:05 ആയിരിക്കുന്നു. നേരത്തെ നിശ്ചയിച്ച സമയക്രമമൊക്കെ മാറ്റി വയനാടിനൊപ്പം നിൽക്കാൻ, നിൽക്കേണ്ട നിമിഷത്തിൽ തന്നെ പറയേണ്ടതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കാൻ, ഒപ്പമുണ്ടെന്ന് ഉറപ്പിക്കാൻ മുഖ്യമന്ത്രിയെ ഒപ്പമിരുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിലൂടെ നരേന്ദ്രമോദി അത് ചെയ്തിരിക്കുകയാണ്.